നമസ്കാരം. വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നു. ഇനി മുതൽ രാജ്യത്തെ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകും എന്നാണ് ആ പ്രഖ്യാപനം. ഈ മാസം 21 മുതൽ ഇത് നിലവിൽ വരും. മാത്രമല്ല, ഇത് സംബന്ധിച്ച നയത്തിലും കേന്ദ്ര സർക്കാർ കാതലായ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി മുതൽ ഇത്തരം കോവിഡ് പ്രതിരോധ മരുന്നുകളുടെ സംഭരണവും വിതരണവും എല്ലാം തന്നെ കേന്ദ്ര സർക്കാരായിരിക്കും നേരിട്ട് നിർവഹിക്കുക. സംസ്ഥാനങ്ങൾക്കും നൽകും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം, സ്വകാര്യ ആശുപത്രികളിലും നമുക്ക് പ്രതിരോധ വാക്സിൻ സ്വീകരിക്കാം. പക്ഷേ അതിന് 150 രൂപ മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ. പരമാവധി വില 150 രൂപ മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ. സ്വകാര്യ ആശുപത്രികൾ കോവിഡ് വാക്സിൻ്റെ പേരിൽ വ്യാപകമായി കൊള്ള നടത്തുകയാണെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ഈ സുപ്രധാന പ്രഖ്യാപനം ഇന്ന് രാജ്യത്തോട് നടത്തിയിരിക്കുന്നത്. കോവിഡിനെ പ്രതിരോധിക്കാൻ രാജ്യം നടത്തുന്ന എല്ലാ ശ്രമങ്ങളിലും ജനങ്ങളുടെ സഹകരണം ഉണ്ടായിരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്രയും വലിയൊരു രാജ്യത്ത് കോവിഡ് വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടും എന്ന് പല രാജ്യങ്ങളും പല വ്യക്തികളും പലപ്പോഴും പല സംശയങ്ങളും ഉന്നയിച്ചിരുന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ അതിനെയെല്ലാം അതിലംഘിച്ചുകൊണ്ട് നമ്മൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഏറെ മുന്നിലെത്തിയ കാര്യം പ്രധാനമന്ത്രി ഓർത്തു. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കോവിഡിനെ നേരിട്ട കാര്യം പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെയാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എല്ലാ വിഭാഗങ്ങളെയും പ്രധാനമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. അതിൽ രാജ്യത്തെ ഓക്സിജൻ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച റെയിൽവേ, അല്ലെങ്കിൽ നാവികസേന, വ്യോമസേന, നമ്മുടെ കരസേന തുടങ്ങിയ സേനാ വിഭാഗങ്ങൾ, ജനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യമേഖലയിലെ മറ്റ് പ്രവർത്തകർ തുടങ്ങി എല്ലാവർക്കും പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചു. രാജ്യത്ത് ഏറെ നാളായി കോവിഡിൻ്റെ പേരിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിസഭയെല്ലാം പ്രതിക്കൂട്ടിലാക്കാൻ പലരും നടത്തുന്ന നീക്കങ്ങൾക്ക് ശക്തമായ ഒരു തിരിച്ചടിയാണ് പ്രധാനമന്ത്രി ഇന്ന് ഈ പ്രഖ്യാപനത്തിലൂടെ നടത്തിയിരിക്കുന്നത്. കോവിഡ് ഇന്ന് മുതൽ ഈ രാജ്യത്ത് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തീർത്തും സൗജന്യമായി നടപ്പിലാക്കിയിരിക്കുന്നു. സൗജന്യമായി തന്നെ നമുക്ക് ലഭിക്കും. 21-ാം തീയതി മുതൽ, ഈ മാസം 21 മുതൽ കോവിഡ് പ്രതിരോധ വാക്സിൻ എല്ലാവർക്കും തീർത്തും സൗജന്യം. ഇതൊരു വലിയൊരു പ്രഖ്യാപനമാണ് ഈ രാജ്യത്തെ സംബന്ധിച്ച്. കാരണം ഇത്രയും കോടി വരുന്ന ജനസംഖ്യയുള്ള ഒരു വലിയ രാജ്യത്ത് എല്ലാ ജനങ്ങൾക്കും 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യമായി കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകാൻ കഴിയുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. മറ്റൊന്ന്, കോവിഡ് പ്രതിരോധ വാക്സിൻ്റെ രംഗത്ത് രാജ്യം നടത്തുന്ന പരീക്ഷണങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞു. ഒട്ടേറെ പുതിയ പ്രതിരോധ വാക്സിനുകൾ ഈ രാജ്യത്ത് വരുന്നുണ്ട്. 3 പുതിയ പ്രതിരോധ വാക്സിനുകൾ പരീക്ഷണ ഘട്ടത്തിലാണ്. അതിനും എത്രയും വേഗം വിപണിയിലെത്തും എന്ന് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു. ഇതിലൊന്ന് നമുക്ക് നേസൽ ഡ്രോപ്സ് ആയിട്ട് മൂക്കിലൊഴിക്കാവുന്ന രൂപത്തിലുള്ള ഒരു പ്രതിരോധ വാക്സിനാണെന്നും പ്രധാനമന്ത്രി പ്രത്യേകം പറഞ്ഞു. ഓരോ ഇന്ത്യക്കാരനും ഏറെ അഭിമാനിക്കാം. ശക്തമായ ഒരു കേന്ദ്ര സർക്കാരും ശക്തനായ ഒരു പ്രധാനമന്ത്രിയുമാണ് നമുക്കുള്ളതെന്ന് ഇത്രയും വലിയൊരു പ്രഖ്യാപനം അദ്ദേഹം ഇന്ന് നടത്തുമ്പോൾ രാജ്യത്തെ ഓരോ ജനതയും അദ്ദേഹത്തോട്, പ്രധാനമന്ത്രിയോടും കേന്ദ്ര സർക്കാരിനോടും കടപ്പെട്ടിരിക്കുന്നു. വലിയ വലിയ പ്രഖ്യാപനങ്ങൾ, ഇത്രയും വലിയൊരു രാജ്യം നമ്മുടെ ഇത്രയും വലിയൊരു രോഗത്തെ എങ്ങനെ പ്രതിരോധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഭാഷയിലാണ്, ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് പ്രധാനമന്ത്രി നാട്ടുകാരോട്, രാജ്യത്തെ ജനതയോട് ഇന്ന് സംസാരിച്ചത്. എന്തായാലും കോവിഡിനെതിരെ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പൊരുതാം. അക്കാര്യത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര മന്ത്രിസഭയ്ക്കും നമുക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.